ഏറ്റവും നല്ല ഓഡിയോ സിസ്റ്റം, ഏറ്റവും നല്ല ക്ലാരിറ്റിയിൽ നല്ല ഡീറ്റെയിൽ കിട്ടുന്ന ഒരു തരം ഓഡിയോ സിസ്റ്റം, ഏറ്റവും ലോ ബജറ്റിൽ പോലും ഇനി എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല. കാരണം ഒരുപാട് ആളുകളുടെ ആവശ്യം വളരെ വലുതും അതിനെ ചെലവാക്കാനുള്ള ആ ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഞാൻ എനിക്ക് കച്ചവടമോ എന്റെ ബിസിനസ്സിനോ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഞാൻ എന്നല്ല, ഇന്നാട്ടിൽ ആർക്കായാലും ഈ ഒരു മെക്കാനിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെയിൽസ് ഫീൽഡിലോ ആർക്കായാലും ആ ഒരു ലോ ബജറ്റിൽ വളരെ വില കുറവിൽ ഒരു നല്ലൊരു ക്വാളിറ്റി സാധനം ഒരാൾക്കും സപ്ലൈ ചെയ്യാനില്ല. ഒരു തരത്തിലുള്ള ക്വാളിറ്റി സാധനവും വില കുറവിൽ കിട്ടാനൊരു സാധ്യതയില്ല. എന്തായാലും അതിന് ആ വില മതിക്കാനാവാത്ത ഒരു തരയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനം. പക്ഷേ അത് വളരെ വില കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാധാരണ ഒരു സബ് ഊഫർ ആണെന്ന് വിചാരിക്കാം. അതിന് പോലും ഏറ്റവും മിനിമം ബഡ്ജറ്റ് വരാ 5,000 ₹, 12 inch ചെയ്യുകയാണെങ്കിൽ, അതിനെ ഒരു ആംപ് ചെയ്യുകയാണെങ്കിൽ ഒരു 4,000 ₹. അതിന്റെ ചാനൽ സ്പീക്കേഴ്സ് 2.1 ആണെങ്കിൽ രണ്ട് ചാനലും കൂടി ഏറ്റവും ലോക്കൽ എടുത്താൽ തന്നെ ഒരു 1,000 ₹, 1,500 ചോട വരും. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യത്തെ ആ വാക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ അത് കാരണം പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു സിനിമയുടെ പറ്റിയിട്ട്, ആ സിനിമ ഒരു ഇംഗ്ലീഷ് മൂവി, അത് കാണാൻ ഏത് തരം ഓഡിയോ ഡിവൈസ്, ഏത് തരം സിസ്റ്റത്തിൽ കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചു. അപ്പോ എല്ലാവരുടെയും ആവശ്യം വളരെ നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോ അത് നമ്മുടെ ആ ചാനലിൽ ആ വീഡിയോക്ക് വന്ന ഒരുപാട് കമന്റ്സ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഏകദേശം ഒരു കുറച്ച് കമന്റ്സ് ഞാൻ വായിക്കാം. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ ഒരു കമന്റ് ശരിക്കും വായിക്കുകയാണെങ്കിൽ, ഹെഡ്സെറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ദാറ്റ് മൂവി. അടുത്തത് JBL സൗണ്ട് ബാർ 7.1. അടുത്തത് ഡോൾബി DTS, സോണി 4.1 ഹോം തിയേറ്റർ, പിന്നെ FND ഹോം തിയേറ്റർ 5.1, പിന്നെ 5.1 ഡോൾബി അറ്റ്മോസ്, പിന്നെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് എഫക്ട്, ഡോൾബി വിഷൻ 4K HD 3D തിയേറ്റർ. പിന്നെ നല്ല കൂടിയ സാധനം വാങ്ങി കാണും എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഡോൾബി അറ്റ്മോസിൽ കാണാനാണ് ഇഷ്ടം. അപ്പൊ കണ്ടല്ലോ, ഇങ്ങനെ ഒരുപാട് തരം വെറൈറ്റി ആയ ചിന്താഗതിയും വെറൈറ്റി ആഗ്രഹങ്ങളും ഉള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനടക്കം ഈ ഒരു ആഗ്രഹത്തോട് കൂടിയാണ് ജീവിക്കുന്നത്. നമ്മളെ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നമുക്ക് പൈസ ഇല്ലാന്ന് ഒരുപാട് ആളുകളുടെ കമന്റ്സ് വരണ്ട്. ഇതിന് ഇങ്ങനെ കാണാനോ ഇങ്ങനെ കേൾക്കാനോ ഇങ്ങനെ ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ട്, പക്ഷെ പൈസ ഇല്ലാന്ന് പറയുന്നു. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട്, അതായത് ഇപ്പോ ചില നിങ്ങളെ പോലുള്ള ചില ആളുകളുടെ ആ അഭിപ്രായം, അതായത് ഒരു വില നിലവാരം അറിഞ്ഞാൽ നമുക്കൊരു സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ നിങ്ങൾ ഓൺലൈന് വാങ്ങുകയാണെങ്കിലും അപ്പോ അതിനെപ്പറ്റി സജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിലും എനിക്കൊരു അപ്രോക്സിമേറ്റ് വില കിട്ടണം. അപ്പോഴേ എനിക്ക് അതിനനുസരിച്ചിട്ട് ഏറ്റവും മാക്സിമം ഇപ്പോ നമ്മളുടെ പ്രേക്ഷകർ നിങ്ങളെല്ലാവരും കൂടി ഏത് തരത്തിലുള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് എടുക്കാൻ തയ്യാറാണ് എന്ന് അറിയാൻ ഞാൻ മറ്റൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൽ എത്ര വില 5,000 മുതൽ 10,000, 27,000 അങ്ങനെ ഇട്ടേ ഏറ്റവും കൂടിയ വോട്ടിംഗ് വന്നിട്ടുള്ളത് 5,000-ത്തിനാണ്. അപ്പോ 5,000 രൂപയ്ക്ക് അത്രയും ഒരു ക്വാളിറ്റി എങ്ങനെ തരാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുകയില്ല. കാരണം ഒരു ഹോം തിയേറ്റർ, ഒരു മിസ്റ്റർ ലൈറ്റ് പോലെയൊക്കെയുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ഹോം തിയേറ്റർ വാങ്ങുമ്പോൾ ഒരു 6,000-ത്തിന്റെ അടുത്ത് വരും വില. അത് സാധാരണ മൾട്ടിമീഡിയ ഹോം തിയേറ്റർ ആയതുകൊണ്ട് മാത്രം, അതൊരു ഹൈ എൻഡ് ആണെങ്കിലോ എന്തായാലും അത് 10,000-ത്തിന്റെ താഴോട്ട് പോകില്ല, അതിന്റെ മേലോട്ടേ പോകുള്ളൂ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ എനിക്കൊരു ഓഡിയോ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് വില മതിക്കാൻ കഴിയില്ല, എനിക്ക് അതിന് ഒരു വില പറയാൻ പറ്റില്ല. കാരണം ആ ഇത്ര ₹ക്കുള്ള ഒരു ഓഡിയോ എനിക്ക് എന്റെ ആവശ്യത്തിന്, എനിക്ക് മ്യൂസിക് പ്ലെയർ ആയിട്ടോ, എനിക്കൊരു മൂവി കാണാനോ, എനിക്ക് ഇത്ര ₹ ഒരു ഓഡിയോ സിസ്റ്റം വേണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് വേണ്ട ആ ഒരു ലെവൽ കിട്ടാൻ അതിന് എത്രയാണോ ചെലവ് അതാണ് അതിന്റെ വില. അതാണ് ഞാൻ ആ പോസ്റ്റില് ലാസ്റ്റ് ഇട്ടത്. അതിനും ഒരുവിധം ആവറേജ് നല്ലൊരു വോട്ടിംഗ് വന്ന് ഏറ്റവും ലാസ്റ്റ് ഇട്ട ആ അഭിപ്രായത്തോടാണ്. അതിന് എത്രത്തോളാണ് ആവശ്യം അതിനനുസരിച്ച് ആ വില ചെലവാക്കാൻ തയ്യാറാണെന്നുള്ള ആ ഒരു അഭിപ്രായത്തിലേക്കാണ് പകുതിയിൽ ഒരുപാട് ആളുകൾ പോയിട്ടുള്ളത്. ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ 5,000 പോസ്റ്റ് ഇട്ട ആർക്കും ആ ഒരു ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ആ ഒരു മുടക്കം, അത് നമുക്ക് ലാഭം കിട്ടാത്തൊരു കാര്യമാണ്. നമുക്ക് എൻജോയ്മെന്റ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അധികം ആളുകളും അങ്ങനെ അനാവശ്യമായ പൈസ ചെലവാക്കൽ എന്നുള്ള ഒരു കാരണത്താൽ ആ ഒരു കാര്യങ്ങൾക്ക് അത്ര പൈസ ചെലവാക്കുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ആ 5,000 കിട്ടാനോ 10,000 കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഞാൻ എന്നെ പോലെ തന്നെ അതൊരു സ്വപ്നമായിട്ട് കൊണ്ടെടുക്കാം. ഞാനും അതുപോലെ സ്വപ്നം കൊണ്ടെടുക്കുന്ന ആളാണ്. എനിക്കിതുവരെ സ്വന്തമായിട്ട് നല്ലൊരു ഓഡിയോ സിസ്റ്റം ഒന്നുമില്ല. ഞാൻ ആവശ്യത്തിന് ഉണ്ടാക്കും, ചിലപ്പോൾ ആരെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് ഉപയോഗിക്കാനില്ല. ആരെങ്കിലും വാങ്ങിപ്പോകും. ഒരാൾ ഒരു ആവശ്യത്തിന് വരുമ്പോൾ ആ ഓഡിയോ പ്ലെയർ വർക്ക് ചെയ്യുന്നതാണെന്നോ അയാൾ അത് നമ്മളോട് ചോദിക്കുക, അത് സെയിലുള്ളതാണോ, അപ്പൊ അത് വാങ്ങിപ്പോകും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം പറഞ്ഞതിന്റെ ആ ഒരു ഉത്തരം പറയാം. അതായത് നല്ലൊരു സാധനം ഞാൻ സജസ്റ്റ് ചെയ്യാനോ ഉണ്ടാക്കിത്തരാനോ കഴിയാൻ സാധ്യത ഇല്ല എന്ന് പറയാൻ കാരണം വില കുറവിൽ നല്ല സാധനം കിട്ടില്ല. ഇതൊരു വളരെ സത്യം. അപ്പം അതിന് വില കൊടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നല്ല എഫക്റ്റുകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ആ ഒരു നിങ്ങളെ വില നിലവാരം ഇപ്പൊ 5000 ആണെങ്കിൽ ആ 5000 പറ്റി ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ അതിനനുസരിച്ചിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഒരു വില നിലവാരം വെച്ചിട്ടുള്ള കുറച്ച് സജഷൻ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ അത് ഒരു കുറെ പേര് അതിന് ഏതാ ബെസ്റ്റ് എന്ന് ചോദിച്ചവരുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു അഭിപ്രായം അറിയിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ 100,000, 200,000, 50,000, 25,000 ഒന്നും പെട്ടെന്ന് ചെലവാക്കാൻ ഈ കാലത്താർക്കും കഴിയാത്തതുകൊണ്ട് നമുക്ക് അസംബ്ലിങ്, അതായത് കയ്യിലുള്ള അവൈലബിൾ പാർട്സ് വെച്ചിട്ട് ഉള്ള സ്പീക്കർ സബ്വൂഫറൊക്കെ വെച്ചിട്ട് അസംബ്ലി ചെയ്യാം. അപ്പൊ അതിന് ബോർഡ് വാങ്ങി അസംബ്ലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ട ഒരു സജഷനും ഞാൻ തരാം. അപ്പൊ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ആ വീഡിയോയുടെ കമന്റ്സിനോടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോ അതിൽ അങ്ങനെ ഒരു ആവശ്യം ആ വീഡിയോയുടെയും ആ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെയും കൂടെ ആ ഒരു റെസ്പോണ്ട് വെച്ചിട്ട് ഉള്ള ഒരു ആവശ്യം അനുസരിച്ചാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ ഈ കാര്യം പറയുന്നത്. അപ്പോ അത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പോലെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.